ശക്തിധരന്റെ ആരോപണങ്ങളിൽ സർക്കാരിനെതിരെ വിമർശനങ്ങളുമായി കോൺഗ്രസ് നേതാക്കൾ. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളെ സമീപിക്കാൻ ഒരുങ്ങി ബെന്നി ബെഹനാൻ എംപി. ശക്തിധരനെ സർക്കാരും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർന്ന് ശാരീരികമായി നേരിടാൻ സാധ്യതയുണ്ടെന്ന് കെ മുരളീധരൻ എംപിയും പറഞ്ഞു. മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷ നേതാക്കൾക്കുമെതിരെയുള്ള ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്റർ ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഒന്നുകൂടി കടുപ്പിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. ശക്തിധരന്റെ ആരോപണത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയെ സമീപിക്കാനാണ് ബെന്നി ബെഹന്നാൻ എംപിയുടെ തീരുമാനം. ഞാൻ കത്ത് കൊടുത്തു, എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല, അന്വേഷണം നടക്കുന്നില്ല, അതുകൊണ്ട് കത്ത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കില്ല. കേന്ദ്ര ഏജൻസി അന്വേഷിക്കാൻ വരുമ്പോൾ അതിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്ന ആളാ പിണറായി വിജയൻ. അതുകൊണ്ട് ED വന്നാലും CBI വന്നാലും പിണറായി വിജയൻ അതിനെക്കുറിച്ചൊക്കെ തടസ്സങ്ങൾ ഉന്നയിക്കും. അതുകൊണ്ട് ഞാൻ പറയുന്നു, ED CBIക്കും കത്ത് കൊടുക്കുക മാത്രമല്ല, നിയമപരമായി ഇത്തരം വിഷയങ്ങൾക്കെതിരെ പോരാട്ടം നടത്താൻ ഞാനും കോൺഗ്രസ് പാർട്ടിയും തയ്യാറാകുമെന്ന് കൂടി ഞാൻ യോഗത്തിൽ. ശക്തിധരനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് കെ മുരളീധരൻ എംപിയും പറഞ്ഞു. അദ്ദേഹത്തിന് മാനസികമായിട്ടും ഭാവിയിൽ ശാരീരികമായിട്ടും പീഡിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഉള്ള നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് അതിനെ KPC പ്രസിഡന്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിയമപരമായിട്ട് ഇതിനെ നേരിടും. വരും ദിവസങ്ങളിലും കൂടുതൽ സമരവുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.